ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നാണ് കേരള യൂണിവേഴ്സിറ്റി എന്ന് അവകാശപ്പെടുമ്പോൾ പോലും കുത്തഴിഞ്ഞ ഒരു ഇടം തന്നെയാണ് കേരള യൂണിവേഴ്സിറ്റി എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില ദൃശ്യങ്ങളും ഓഡിയോ ക്ലിപ്പുകളുമാണ് M5 ന്യൂസിന് ലഭിച്ചിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ ABEP യുടെയും സംഘപരിവാറിന്റെയും പ്രവർത്തകരെ ഗവർണർ നോമിനേറ്റ് ചെയ്യുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് SFI അടക്കമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സമരം ചെയ്യുമ്പോൾ പോലും യൂണിവേഴ്സിറ്റിക്കുള്ളിൽ തകരാറുകളും അതുമൂലം വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ആരും അറിയാതെ പോവുകയാണ്. രാഷ്ട്രീയക്കാർ നിരങ്ങുന്ന സർവകലാശാലകളും രാഷ്ട്രീയക്കാരെ കുത്തി നിറയ്ക്കുന്ന സർവകലാ ഭരണസമിതികളും ഇവിടെ പ്രതിക്കൂട്ടിലാണ്. ഈ കുത്തഴിഞ്ഞ നിലവാരത്തിന്റെ ഉദാഹരണമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കേരള യൂണിവേഴ്സിറ്റിയുടെ പരീക്ഷാ പേപ്പറുകൾ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നത് പോലും ഗുണനിലവാരം ഇല്ലാത്ത ഇടങ്ങളിൽ എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ M5 ന്യൂസിന് ലഭിച്ചു. കേരള സർവകലാശാലയുടെ പരീക്ഷാ പേപ്പർ ഒരു അധ്യാപകൻ നോക്കുന്ന ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത്. വഞ്ചിയൂർ കോടതി വളപ്പിന് പുറത്ത് സ്വന്തം കാറിൽ ഇരുന്നാണ് ഇയാൾ പരീക്ഷാ പേപ്പറുകൾ മൂല്യനിർണയം ചെയ്യുന്നത്. നിയമമനുസരിച്ച് ക്യാമ്പിലിരുന്നാണ് യൂണിവേഴ്സിറ്റി പരീക്ഷാ പേപ്പറുകൾ നോക്കേണ്ടത്. ക്യാമ്പിലെത്തി നോക്കുന്നവർക്ക് ഡ്യൂട്ടി ടൈം കഴിഞ്ഞും പേപ്പറുകൾ നോക്കി തീർന്നില്ലെങ്കിൽ മാത്രം പെർമിഷനോടുകൂടി രാത്രികാലങ്ങളിൽ വീട്ടിൽ കൊണ്ടുപോകാനാകും. ക്യാമ്പിലിരുന്ന് നോക്കേണ്ട പേപ്പറാണ് പകൽ കാറിലിരുന്ന് ഇദ്ദേഹം നോക്കുന്നത്. ഇതേക്കുറിച്ച് ഞങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെയാണ്, യൂണിവേഴ്സിറ്റി പേപ്പർ എന്തിനാണ് കാറിൽ ഇരുന്ന് നോക്കുന്നത് എന്ന്. അയാൾ നൽകിയ അവ്യക്തമായ മറുപടി ഇപ്രകാരമായിരുന്നു, ഇത് പ്രാക്ടിക്കൽ പേപ്പറാണ്, ഇങ്ങനെയൊക്കെ നോക്കിയാലും കുഴപ്പമില്ല എന്ന മട്ടിലായിരുന്നു. തീർന്നില്ല, കേരള യൂണിവേഴ്സിറ്റിയുടെ ഉത്തരവാദിത്തക്കുറവിനെ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിവരം കൂടി പുറത്തു വന്നിട്ടുണ്ട്. 5ാം സെമസ്റ്റർ എഴുതാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന നിയമ വിദ്യാർത്ഥികളുടെ റിവാലുവേഷൻ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല. ഇതിനെതിരെ വിദ്യാർത്ഥികൾ പലതവണ പരാതി നൽകിയെങ്കിലും യാതൊരു ഗുണവും ലഭിച്ചിട്ടുമില്ല. യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേരിട്ട ഈ ബുദ്ധിമുട്ടിനെ പറ്റി ഒരു വിദ്യാർത്ഥി M5 ന്യൂസിനോട് പ്രതികരിക്കുന്നു. അതായത് ഇപ്പം ഫസ്റ്റ് സെമ്മിന്റെ റീവാലുവേഷന്റെ റിസൾട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ ഒരുപാട് പിള്ളേരുടെ പേര് വിവരങ്ങൾ മാറി കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം ഇനീഷ്യല് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക, അങ്ങനെ കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പം നിലവിൽ ഒരു ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 6th സെമ്മാണ്. 6th സെം വരെയുള്ള മുന്നേയുള്ള ബാച്ച് മുന്നേയുള്ള എക്സാമുകളുടെ പോലും ഫീസ് അടക്കുന്ന സമയത്ത് കുറേ ഇഷ്യൂസ് വന്നിട്ടുണ്ട്. അതായത് ഫീസ് അടക്കാൻ പറ്റാണ്ടായി പോവുക, ഫീസ് പെൻഡിങ് കാണിക്കുക, പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റാണ്ടായി പോവുക. അത് ആ സെയിം ഇഷ്യൂ 5th സെം വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇപ്പം നിലവിൽ 5th സെമ്മിൻ്റെ ഫീസ് അടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് സ്റ്റുഡൻസ് എല്ലാവരും ഉള്ളത്. വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ സംബന്ധമായ എല്ലാ പ്രവർത്തനങ്ങളും സുഗമമായി പോകാൻ വേണ്ടിയാണ് കേരള യൂണിവേഴ്സിറ്റി. എന്നിട്ട് ഇത്തരത്തിൽ നിരുത്തരവാദപരമായ നിലപാടുകളും രീതികളുമാണ് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തു നിന്നും വരുന്നതെങ്കിൽ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ പിന്നെ ആരെ ആശ്രയിക്കണം?